الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരങ്ങളെ, നമ്മള് നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറിലുള്ള ഒരു ഹദീസ്, അതിന്റെ വിശദീകരണമാണ് ഇൻഷാല്ലാ നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഇൻഷാല്ലാ മനസ്സിലാക്കുന്നത്. ആദ്യം ആ ഹദീസിന്റെ ഭാഗം നമുക്കൊന്ന് നോക്കാം ഇൻഷാല്ലാ. عن انس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم طلب العلم فريضة على كل مسلم رواه ابن ماجه. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, طلب العلم علم തേടുക എന്നുള്ളത്, علم അന്വേഷിക്കുക എന്നുള്ളത്, ഫരീദത്തുൻ അത് ഫർദാണ്, നിർബന്ധമാണ്, വാജിബുൻ എന്നാണ് അതിനെ ഉലമാക്കൾ കൊടുക്കുന്ന അർത്ഥം. നമുക്ക് ഏവർക്കും അറിയാവുന്ന നിർബന്ധമാണ് എന്നുള്ള ആ പദം തന്നെ. അല കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും. തലബുൽ ഇൽമ് ഇൽമ് തേടൽ നിർബന്ധമാണ്. അല കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും. ഹദീസിന്റെ നേർക്ക് നേരെ നമുക്ക് മനസ്സിലാക്കാം, ദീനിയായ വിജ്ഞാനം നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ്. ഇതാണ് അതിന്റെ ചുരുങ്ങിയ അർത്ഥം, ഏറ്റവും ചുരുക്കരൂപം. ഇനി അതുമായി ബന്ധപ്പെട്ട് ഹദീസിന്റെ വിവിധ വശങ്ങൾ, ഒന്ന്, ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് മഹാനായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാം സഹബി റഹിമഹുല്ലാ തന്റെ ഗ്രന്ഥമായ സീറു അഅലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശാലമായ നിലയിൽ സംസാരിക്കുന്നുണ്ട്. അഥവാ ഈ സ്വഹാബി, അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, പരിചയപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ നിലയിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ പേര് അനസ് ഇബ്നു മാലിക് മാലിക് ഇബ്നു നദർ ബിൻ ദംദമിൻ അൽ അൻസാരി. അനസ് ഇബ്നു മാലിക് ബിൻ നദർ ബിൻ ദംദം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖാദിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു, അഥവാ പ്രവാചകന് സേവനങ്ങൾ ചെയ്തിരുന്ന, പ്രവാചകന് വേണ്ടി അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം സഹായങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വതിൽമീദുഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിദ്യാർത്ഥിയായിരുന്നു. വതബഅഹു വആഖിറു അസ്ഹാബിഹി മൗതൻ, അദ്ദേഹത്തെ പിൻപറ്റി ജീവിച്ചിരുന്ന സ്വഹാബികളിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവസാനമായി മരണപ്പെട്ട സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. ഇമാം സഹബി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലം യഉദ്ദഹു അസ്ഹാബുൽ മഗാസി, മഗാസിയുടെ ആളുകൾ അവർ അദ്ദേഹത്തെ ഫിൽ ബദരിയീൻ, ബദരികളുടെ കൂട്ടത്തിൽ അവരെണ്ണിയിട്ടില്ല. ലിഖൗനിഹി ഹദറഹ തയ്യിബൻ സബിയൻ മാ ഖാതല, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ബദറിൽ പങ്കെടുത്തപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തില്ല, മറിച്ച് ചെറിയ കുട്ടിയായിരുന്നു അദ്ദേഹം. ബൽ ബഖിയ ഫി റിജാലിൽ ജൈശി, അവിടെ സൈന്യത്തിന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷേ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ഫഹാദാ വജ്ഹുൽ ജംഇ, ഇതാണ് പണ്ഡിതന്മാർ അതിനെ ജംഇ ചെയ്യുന്നതിന്റെ രൂപം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചില പണ്ഡിതന്മാർ അദ്ദേഹം പങ്കെടുത്തു എന്ന് അഭിപ്രായപ്പെട്ടു, മറ്റു ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ ബദരികൾ എണ്ണിയിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം ഇതാണ്, അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ അതിന്റെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, മറിച്ച് അവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അതിനെ ജമാ ചെയ്തുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത്ത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, വഅന ബനു തമാനി സിനീന, എനിക്ക് 8 വയസ്സാണ് പ്രായം, എനിക്ക് 8 വയസ്സാണ് പ്രായം. ഫഅഖദത് ഉമ്മീ ബിയദി, അങ്ങനെ എന്റെ ഉമ്മ എന്റെ കൈ പിടിച്ചു കൊണ്ടുവന്നു. ഫൻതലഖത് ബി ഇലൈഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എന്നെയും കൊണ്ട് അവർ കടന്നു വന്നു. ഫഖാലത്, എന്നിട്ട് അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ലം യബ്ഖ റജുലുൻ വലം റഅതും മിനൽ അൻസാർ, അൻസാറുകളിൽ നിന്ന് ഒരു സ്ത്രീയോ പുരുഷനോ അവശേഷിച്ചിട്ടില്ല. ഇല്ല വഖദ് അത്ഹഫക ബി തുഹ്ഫത്തിൻ, എന്തെങ്കിലും ഒരു സമ്മാനം, എന്തെങ്കിലും ഒരു ഹദിയ താങ്കൾക്ക് നൽകിയിട്ടല്ല. എന്നാൽ എന്റെ അടുക്കലോ, എന്റെ അടുക്കൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് തരാനൊന്നും എന്റെ കയ്യിലില്ല, എന്റെ ഈ മകനല്ലാതെ. അതുകൊണ്ട് ഫഖുദ്ഹു, താങ്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊള്ളുക. വലിയഹ്ദുംക മാ ബദാലക, ഈ മകൻ താങ്കൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തുകൊണ്ട് താങ്കളുടെ വൃത്യനായി കഴിഞ്ഞുകൂടും എന്ന് ആ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഫഖദംതുഹു അശ്ര സിനീൻ, ഞാൻ 10 വർഷത്തോളം അദ്ദേഹത്തിന് സേവനം ചെയ്തു. 10 വർഷത്തോളം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ച് റസൂലുള്ളയോട് സമയം ചെലവഴിച്ച് കഴിച്ചുകൂട്ടി. എന്നാലോ ഫമാ ദറബനി, റസൂൽ എന്നെ ഇതുവരെ അടിച്ചു, അത് 10 വർഷം കഴിച്ചുകൂട്ടിയിട്ടും റസൂൽ എന്നെ അടിച്ചിട്ടില്ല. വലാ സബ്ബനി, റസൂൽ എന്നെ ചീത്ത വിളിച്ചിട്ടില്ല. വലാ അബസ ഫീ വജ്ഹി, എന്റെ മുഖം തിരിഞ്ഞ് നടന്നിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയായി നമുക്ക് മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സവിശേഷതയുമാണ്. 10 വർഷത്തോളം റസൂലുമായി ചേർന്ന് റസൂലിന്റെ കാര്യങ്ങൾ ചെയ്തുകൊടുത്ത് വൃത്യനായി കഴിഞ്ഞുകൂടിയ ആ സ്വഹാബിയോട് റസൂൽ മോശമായ നിലക്കൊന്നും പറഞ്ഞില്ല എന്ന്. മറ്റു ചില റിവായത്തിൽ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നീ എന്തിനത് ചെയ്തു, നീ എന്തിനത് ചെയ്തില്ല എന്ന് റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന്. അതും നമുക്ക് മനസ്സിലാക്കാം, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ നീ എന്താണത് ചെയ്തത്, നീ എന്തിനാണത് ചെയ്യാത്തത് എന്നുള്ള നിലക്ക് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അത് റസൂലിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ
പണ്ഡിതന്മാർ പറയുന്നു അത് അനസ്റള്ളാഹു അൻഹുവിന്റെയും പ്രത്യേകതയാണ്. കാരണം അതിനൊരവസരം അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. അത്രയും നല്ല നിലയിലായിരുന്നു അദ്ദേഹം റസൂലുള്ളാഹിയുമായി സഹവസിച്ചിരുന്നത്, പെരുമാറിയിരുന്നത്, ഇടപഴകിയിരുന്നത്. എന്നിട്ട് ഫഖാലത്ത് ഉമ്മു അനസ്, ഉമ്മു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ റസൂലുള്ളാഹിയോട് പറഞ്ഞു എന്നാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഹാദാ ഉനൈസ് ഇബ്നി, ഇതാ ഇതെന്റെ മകൻ അനസാണ്. അതൈതുക ബിഹി യഖ്ദുമുക, താങ്കളുടെ അടുക്കലേക്ക് സേവനം ചെയ്യാൻ കടന്നു വന്നവനാണ്. ഫദഉല്ലാഹ ലഹു, അവനു വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുക. ഉമ്മ അനസ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആരോട് ആവശ്യപ്പെടുകയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന്, ഈ കുട്ടിക്ക് അവന്റെ ധനവും അവന്റെ കുട്ടികളുമൊക്കെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റു ചില വായത്തിൽ ബറക്കത്ത് ചൊരിയണമേ എന്നും കാണുവാൻ സാധിക്കും. അപ്പോ അദ്ദേഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹം തന്നെ പറയുന്നു, ഫവല്ലാഹി ഇന്നമാലി ലകസീർ, അല്ലാഹു ആണ് സത്യം, എന്റെ ധനം ഇന്ന് ധാരാളമാണ്. അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. എന്നിട്ടോ, വഇന്ന വലദി വവലദ വലദി യതആദൂന അലാ നഹ്വിൻ മിൻ മിഅത്തിൽ യൗം, എന്റെ മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി നൂറോളം കുട്ടികളും എനിക്കുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹമാണ്. ഒരുപാട് മക്കൾ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന മുഖാന്തരം ലഭിച്ചു എന്നതാണ്. മാത്രമല്ല, മറ്റ് ചില റിവായത്തുകളിൽ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന് ചില തോട്ടങ്ങളുണ്ടായിരുന്നു. ആ തോട്ടങ്ങൾ വർഷത്തിൽ രണ്ടു തവണ കായ്ക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് വളരെ സമ്പത്തും ആ നിലയിലൊക്കെ ലഭിച്ചിരുന്നു എന്നാണ്. ഇതൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, അനസ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട ചില സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്നത്. ശരി, ഇനി അടുത്തത് ഈ ഹദീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അഥവാ ചില മസ്അലകൾ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന, നേർക്കു നേരെ ഈ ഹദീസിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടുന്ന ചില മസായിലുകൾ. ഒന്നാമത്തേത്, ഹദീസിന്റെ നേർക്കു നേരെയുള്ള അർത്ഥം നമുക്ക് മനസ്സിലായി. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ത്വലബുൽ ഇൽമി എന്നുള്ളത്, അറിവ് സമ്പാദനം എന്നുള്ളത് എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാ കുല്ലി മുസ്ലിമിൻ എന്നാണ്, എല്ലാ മുസ്ലിമിന്റെ മേലും. അറബി ഭാഷാ നിയമപ്രകാരം കുല്ല് എന്നുള്ളത് മിൻ സിയഖിൽ ഉമൂം, ഉമൂമിന്റെ സിയഖയിൽപ്പെട്ടതാണ്. അഥവാ അത് അതിൽ നിന്ന് ആരും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല, ഒരാൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല. എല്ലാ മുസ്ലിമീങ്ങളും എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് പറയണം അത് പിന്നെ സൗദി അറേബ്യയിലുള്ള മുസ്ലിമീങ്ങളാണ്, അല്ല. അതല്ലെങ്കിൽ അത് ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ്, അല്ല. മറിച്ച് മുസ്ലിമായി ആരൊക്കെ ജനിച്ചു വളർന്നിട്ടുണ്ടോ അവരുടെയൊക്കെ മേൽ ദീൻ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. സ്വാഭാവികമായും അടുത്ത ചർച്ച, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പഠിക്കണം, എന്തു പഠിച്ചാലാണ് ഈ പറയപ്പെട്ട ബാധ്യതയിൽ നിന്ന് ഒരുവിന് വീടാൻ സാധിക്കുക? സ്വാഭാവികമായും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചോദ്യമായിരിക്കും. കാരണം നിർബന്ധമായ ഒരു ബാധ്യത എന്നിലും നിങ്ങളിലും അർപ്പിതമാകുമ്പോൾ, നിശ്ചയിക്കപ്പെട്ടിരിക്കുമ്പോൾ, ആ നിർബന്ധിതമായ ബാധ്യതയുടെ അളവെത്ര എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം നമ്മളൊക്കെ അഞ്ചു നേരം നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണക്കുണ്ട്, ഇത്രയും നേരം നമസ്കരിക്കണം, അഞ്ചു നേരം നമസ്കരിക്കണം, കൃത്യമായൊരു കണക്കുണ്ട്. നേരെ മറിച്ച് നമ്മളോട് നമസ്കരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ അത് നിർബന്ധമായ ബാധ്യതയാണ് എങ്കിൽ എത്ര നമസ്കരിക്കണമെന്നും കൃത്യമായിട്ടൊരു കണക്ക് കിട്ടൂല. അപ്പൊ ആ ബാധ്യതയിൽ നിന്ന് വീടാനുള്ള ഒരു കാര്യം, ഒരു പിന്നെ ബാധ്യതയിൽ നിന്ന് ഒഴിയാനുള്ള ഒന്നും നമ്മളുടെ മുമ്പിലില്ല. സ്വാഭാവികമായും എന്താണതിന്റെ ഹദ്, എന്താണതിന്റെ പരിധി? അതുകൊണ്ടാണ് ഉലമാക്കൾ ഇൽമ് നേടുന്നതിനെ രണ്ടായി തിരിച്ചിരിക്കുന്നത്. ഉലമാക്കൾ
ഇൽമ് നേടുന്നതിനെ രണ്ട് രൂപത്തിലാണ് ഫർദ് ഫരീദത്തുൻ എന്ന പ്രയോഗം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് രണ്ട് വശങ്ങളാണ്. ഒന്ന് ഫർദ് ഐനാണ്, മറ്റൊന്ന് ഫർദ് കിഫായയാണ്. അഥവാ നമ്മൾ നേടേണ്ടുന്ന വിജ്ഞാനം നിർബന്ധമായത് രണ്ട് നിലക്കാണ്. ഒന്ന് ഫർദ് ഐനാണ്, മറ്റൊന്ന് ഫർദ് കിഫായയാണ്. ഫർദ് ഐൻ ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഓരോ ഐനിന്റെ മേലും ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായതാണ്. ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായ നേടേണ്ടുന്ന അറിഞ്ഞിരിക്കേണ്ടുന്ന വിജ്ഞാനമുണ്ട്. എന്നാലോ ഫർദു കിഫായ എന്ന് പറഞ്ഞാലോ, അത് ഫർദു കിഫായ എന്നുള്ള നിയമത്തിന്റെ തന്നെ പൊതുവായ ഉദ്ദേശം ഒരുപറ്റം ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിലെ ഒരുപറ്റം ആളുകൾ പ്രവർത്തിച്ചാൽ ബാക്കിയുള്ള ആളുകളിൽ നിന്നും ബാധ്യത ഉയർന്നു പോകുന്ന കാര്യങ്ങളാണ് സാധാരണ ഫർദു കിഫായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിബന്ധനകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായി. ഇതേപോലെ ഇൽമിൽ നിന്ന് ഫർദു കിഫായയായ ഇൽമുണ്ട്. അപ്പൊ രണ്ടായി മനസ്സിലാക്കാം. ഒന്ന്, ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന വിജ്ഞാനം. രണ്ടാമത്തേത്, ഒരു സമൂഹത്തിലെ ഒരുപറ്റം ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ആ ബാധ്യത ഉയർന്നു പോകുന്ന രണ്ടാമത്തെ ഭാഗമായ ഫർദു കിഫായ എന്നറിയപ്പെടുന്ന ഭാഗം. ഇങ്ങനെ രണ്ടു തരത്തിലാണ്. ഇനി ഫർദു ഐനിന്റെ പരിധി എത്രയാണ്? ഫർദു ഐനിന്റെ പരിധി എത്രയാണ്, അഥവാ ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്നത് എന്തൊക്കെയാണ്? അത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ വിശ്വാസ വിഷയങ്ങൾ, അതുപോലെ തന്നെ കർമ്മശാസ്ത്രപരമായി അവന്റെ ജീവിതത്തിൽ നിർവഹിക്കണമെന്ന് നിർബന്ധമായ നിലയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന അള്ളാഹുവുമായും റസൂലുമായും എല്ലാത്തിലും മൊത്തത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നിർബന്ധമായും ഓരോ മുസ്ലിമിന്റെ മേലും, അഥവാ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് വിശ്വാസപരമായി നാം നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട്, അവന്റെ റസൂലുമായി ബന്ധപ്പെട്ട്, ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട്, ഇതൊക്കെ നാം നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടുന്ന വിജ്ഞാനങ്ങളുണ്ട്. ആ വിജ്ഞാനങ്ങൾ ഓരോ മുസ്ലിമിന്റെ മേലും അറിയൽ നിർബന്ധമാണ്. അതും ചില സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായും ഒരുപക്ഷെ നമുക്ക് വർദ്ധിച്ചേക്കും. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ നാട്ടിൽ പലതരത്തിലുള്ള ശുബഹാത്തുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നാടാണ് നമ്മളുടേത്. അഥവാ അവിശ്വാസികൾ ജീവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യുക്തിവാദികളായ ആളുകൾ ജീവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽ തന്നെ പെട്ട പിഴച്ച വിശ്വാസങ്ങൾ പേറുന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സമുദായമാണ് നമ്മളുടേത്. സ്വാഭാവികമാണ്, ഇവിടെ ജീവിച്ച് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്കും അവന്റെ പഠനത്തിനുമൊക്കെ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിത്തീരുക എന്നതാണ്. അവന്റെ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ അവനിലേക്ക് പലതും കടന്നു വന്നേക്കും. ഇവിടെ ജനിച്ചു വീഴുന്ന പല കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ തൗഹീദ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്നത് തൗഹീദിന് നേർ വിപരീതമായ പല കാര്യങ്ങളുമായിരിക്കും. അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് ശരിയായ തൗഹീദ് എന്ന് മനസ്സിലാക്കുന്നിടം വരെ അവൻ പഠിക്കൽ അവന്റെ മേൽ നിർബന്ധമാണ്. നേരെ മറിച്ച് തൗഹീദ് മാത്രം ഉള്ള ഒരു നാട്ടിൽ അവിടെ പഠിപ്പിക്കപ്പെടുന്ന തൗഹീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവനവിടെ ജീവിച്ചു പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അവൻ പിഴച്ചു പോവുകയില്ല. മറിച്ച് നമ്മളുടെ ഇതേപോലെയുള്ള നാടുകളിൽ നിർബന്ധമായും നമ്മൾ പല കാര്യങ്ങളും വിശ്വാസപരമായി പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമുക്ക് പല ശുഭഹത്തുകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. മാത്രമല്ല, നമ്മളൊക്കെ ഒരുപക്ഷെ ശരിയായ സലഫിയത്ത് മനസ്സിലാക്കിയ ആളുകളായിരിക്കില്ല. ആ സലഫിയത്ത് മനസ്സിലാക്കാതെ ഒരു ചിലപ്പോൾ ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ദീനിലേക്ക് കടന്നു വന്നാൽ ഇത് മനസ്സിലാക്കി ശരിയായ ആദർശം മനസ്സിലാക്കി കടന്ന ആളുകളായിരിക്കും. നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങളും ഒരുപാട് നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കും. അതൊക്കെ ദൂരീകരിച്ച് കൃത്യമായി എന്ത് ചെയ്യണം?
തൗഹീദിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുക, അപ്പൊ തൗഹീദുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഇനി കർമ്മപരമായി നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ഇപ്പോ വുദു എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം എന്താണ്? കാരണം നമസ്കാരവും നിർബന്ധമാണ്. ആ നമസ്കാരത്തിന്റെ ഷർത്താണെന്ത്? വുദു. ആ വുദു എടുത്താലേ നമസ്കാരം സ്വീകാര്യമായി തീരുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും വുദുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമസ്കാരം, അതിന്റെ നിബന്ധനകൾ, അതിന്റെ ഉജൂബ്, അതിന്റെ പിന്നെ വാജിബാത്തുകൾ, നിർബന്ധമായി പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പഠിച്ചിരിക്കുക എന്നുള്ളത് എന്താണ്? നിർബന്ധം തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ, നേരെ മറിച്ച് ഇപ്പോ ഒരാൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അതിന് മുൻപ് ചിലപ്പോൾ അയാൾ 50-ാമത്തെ വയസ്സിലോ 60-ാമത്തെ വയസ്സിലായിരിക്കുള്ളൂ ഹജ്ജ് ചെയ്യാം. അതുവരെ അദ്ദേഹത്തിന് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷേ അയാൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയൽ നിർബന്ധമാണ്. അതതിന്റെ വ്യത്യാസം. ഒരു ഒരാളുടെ കയ്യിൽ അയാൾ ജീവിച്ചു പോകാൻ തക്ക രൂപത്തിലുള്ള വളരെ കുറഞ്ഞ സമ്പത്തേ ഉള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്തുമായി ബന്ധപ്പെട്ട മസലകൾ അറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷേ സക്കാത്തിന്റെ പരിധിയിലേക്ക് എത്തുന്ന സമ്പത്ത് ഒരാളുടെ പക്കൽ വന്നാൽ അതിനെത്ര സക്കാത്ത് കൊടുക്കണം, കന്നുകാലികൾക്ക് അയാളുടെ പക്കലുണ്ടെങ്കിൽ അതെത്ര കൊടുക്കണമെന്ന് കൃത്യമായി അയാളെ അറിഞ്ഞിരിക്കണം. കണ്ടോ, അപ്പോ നിർബന്ധമായി മാറി. അപ്പോ ഇങ്ങനെയാണ് അതിന്റെ പരിധികളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഫർദു കിഫായ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിർബന്ധമായും ഒരുപറ്റം ആളുകൾ എന്ത് ചെയ്തിരിക്കണം? ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കാം. അതൊരു സമൂഹത്തിന്റെ ബാധ്യതയാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദീൻ പഠിക്കാൻ വേണ്ടി ഒരുപറ്റം ആളുകൾ മാറിയില്ല എങ്കിൽ ആ സമൂഹത്തിനെ തന്നെ ബാധിക്കുന്ന വലിയൊരു പിന്നെ പ്രശ്നമായി അത് മാറിപ്പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇതാണ് പിന്നെ തലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില മസായിലുകൾ നമ്മൾ പറഞ്ഞിരിക്കേണ്ടത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ചില ഫളായിലുകൾ നമ്മൾ അറിയുക, അഥവാ ദീൻ പഠിക്കുക എന്നുള്ളതിന്റെ ചില ശ്രേഷ്ഠതകൾ. നമുക്കറിയാം ഒരുപാട് ശ്രേഷ്ഠതകൾ അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഖുൽ ഹൽ യസ്തവി ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. പറയുക, ഹൽ യസ്തവി ലദീന, തുല്യമാകുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യമാണ്, ആർ തുല്യമാകുമോ? അല്ലദീന യഅലമൂന, അറിവുള്ള ആളുകളും വല്ലദീനായ അലമൂൻ, അറിവില്ലാത്ത ആളുകളും തമ്മിൽ തുല്യമാകുമോ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. ഒരിക്കലും തുല്യമാവുകയില്ല, അതാണ് അതിന്റെ ഉത്തരം. ഒരിക്കലും തുല്യമാവുകയില്ല. നമുക്ക് സാധാരണഗതിയിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ കണ്ണുള്ള ഒരുവനും കണ്ണില്ലാത്ത ഒരുവനും എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസമുണ്ട് അറിവുള്ള ഒരുവനും അറിവില്ലാത്ത ഒരുവനും തമ്മിൽ. കാരണം അവന് അവന്റെ വഴികൾ കണ്ണുള്ളത് കൊണ്ട് തന്നെ അത്രയും ദുർഘടമായി തോന്നുകയില്ല, പ്രയാസമായി തോന്നുകയില്ല. അവന് നടന്നു പോകാം, വ്യക്തമായി കാര്യങ്ങൾ തിരിച്ചറിയാം. ശരിയായ യാഥാർത്ഥ്യം എന്താണ് എന്നും അതിന്റെ സ്വഭാവം എന്താണ് എന്നും കണ്ണുള്ളവനെ ബോധ്യപ്പെടും. കണ്ണില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചില അവ്യക്തമായ കാഴ്ചപ്പാടുകളായിരിക്കും. കുറച്ച് കാര്യങ്ങൾ അവനിങ്ങനെ കേട്ടുകളിയുണ്ട്, അവിടെ അറിയാം, ഇതറിയാം. കുറച്ച് കാര്യങ്ങൾ അവ്യക്തമായ നിലയിൽ അവൻ കേട്ടു പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനപ്പുറത്തേക്ക് കണ്ണുള്ള കണ്ണില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ വിജ്ഞാനമുള്ളവനും വിജ്ഞാനമില്ലാത്തവനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ മറുപടി. എന്താണ് അവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുന്നവർ അവരാരാണ്? അൽഉലമ, പണ്ഡിതന്മാരാണ്. അഥവാ സ്വാഭാവികമായും ചോദ്യം വന്നേക്കും, എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയമില്ലേ? നമ്മളൊക്കെ റബ്ബിനെ പേടിക്കുന്നുണ്ടല്ലോ, പിന്നെന്തേ പണ്ഡിതന്മാർ മാത്രം അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ കാരണം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയമെന്നുള്ളത് രണ്ട് തരത്തിലാണ്. ഭയം അല്ലെങ്കിൽ പലതരത്തിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് പാമ്പിനെ പേടിയുണ്ടാവും, അല്ലെങ്കിൽ
നമുക്ക് മദറത്തുണ്ടാക്കും, ഉപദ്രവമുണ്ടാക്കുമെന്ന് തിരിച്ചറിവുള്ള എന്തിനെയും നമുക്ക് ഭയമാണ്, സ്വാഭാവികമാണ്. നമുക്ക് ഉപദ്രവമുണ്ടാക്കുമെന്ന് നമുക്ക് ഭയമുള്ള എന്തിനേയും, നമുക്ക് അറിവുള്ള എന്തിനേയും നമുക്ക് ഭയമാണ് അല്ലെ. ഒരു പാമ്പിനെ നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഒരു സിംഹം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്, അതായത് അങ്ങനെ ഉപദ്രവിക്കുന്ന നായ എന്ന് കേൾക്കുമ്പോൾ അത് നായ അവിടെ നിന്ന് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം എന്താ, നമ്മൾ ഉപദ്രവിക്കുന്നു, അത് നമ്മൾ ഉപദ്രവിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ റബ്ബു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട നിലയിൽ അറിഞ്ഞ ഒരു വ്യക്തി ഭയപ്പെടുന്നതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കേവലമായ ഭയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പണ്ഡിതൻ അദ്ദേഹം റബ്ബിനെ ഭയപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞുകൊണ്ടാണ്, ശരിയായ വിജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ടാണ് അയാൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുന്നത്. അങ്ങനെ ഭയപ്പെടുന്നതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയപ്പെടുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതാണ് പണ്ഡിതന്മാരും അറിവില്ലാത്ത ആളുകളും തമ്മിലുള്ള റബ്ബുമായി ബന്ധപ്പെട്ട ഭയം, അത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആരെങ്കിലും ഒരുവൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ, റബ്ബ് സുബ്ഹാനഹു വതആല അവനെന്ത് ചെയ്യും? യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ് പ്രദാനം ചെയ്യും, വിജ്ഞാനം പ്രദാനം ചെയ്യും. അഥവാ അവനെന്ത് ചെയ്യും? ദീനിൽ അവഗാഹമുള്ളവനാക്കി മാറ്റി, അറിവുള്ളവനാക്കി മാറ്റി. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നതിന്റെ അലാമത്തിൽപ്പെട്ടതാണ്, അടയാളത്തിൽപ്പെട്ടതാണ് അവന് വിജ്ഞാനമുണ്ടായിരിക്കുക എന്നുള്ളത്. ഇതിന് മഫ്ഹൂം മുഖാലഫായി നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് ശർറുദ്ദേശിച്ചാൽ അവൻ ദീനിൽ വിഡ്ഢിയായിരിക്കുമെന്നുള്ളതാണ്. അവൻ അറിയേണ്ട വിഷയങ്ങളടക്കം അവൻ അറിയൂല. അതാണല്ലോ, അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചെങ്കിൽ ദീനിൽ അവഗാഹം കൊടുക്കും, അല്ലാഹ് ശർറുദ്ദേശിച്ചാലോ അറിയേണ്ട വിഷയങ്ങൾ അവൻ അറിയുകയുമില്ല. ഇതാണ് അതിന്റെ രത്നചുരുക്കം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് അറിയിച്ചു നൽകുന്നത് എന്താണ്? സമ്പത്തോ അധികാരമോ മറ്റു രൂപത്തിലുള്ള കുടുംബ മഹിമയോ ഒന്നുമല്ല അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചതിന് അലാമത്തായി പറഞ്ഞത്, അടയാളമായി പറഞ്ഞത്. മറിച്ച് എന്താണ് പറഞ്ഞത്? ഇൽമ. അപ്പൊ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനങ്ങൾ നമുക്ക് അറിയിച്ചു നൽകുന്നതാണ്. ഇതൊക്കെയാണ് ഫളായിലുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഒരു സുദീർഘമായ ഹദീസ്, എന്നാൽ വളരെ പ്രസക്തമായ ഒരു ഹദീസ്, അതിന്റെ ചില അതുമായി ബന്ധപ്പെട്ട ഫളായിലുകളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ആർക്കാണ്? ആരാണോ ഇൽമിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചത് അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നത്. മാത്രമല്ല വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ റിദൻ ലിതാലിബിൽ ഇൽമി. മലായികത്തിങ്ങൾ എന്ത് ചെയ്യും? താലിബുൽ ഇൽമിനോടുള്ള തൃപ്തിയുടെ ഭാഗമായി അവർ അവരുടെ ചിറകുകൾ ഇവർക്ക് താഴ്ത്തി കൊടുക്കുമെന്നാണ്, വിശാലമാക്കി കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ വളരെ വലിയൊരു അനുഗ്രഹമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളവർ പണ്ഡിതനായ അറിവുള്ള ഒരുവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. അള്ളാഹുവേ ആ മനുഷ്യന് പുറത്തു കൊടുക്കണേ എന്ന് ആകാശഭൂമികളിലുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വൽഹൈതാനു ഫീ ജൗഫിൽ മാ, അഴിയുടെ അല്ലെങ്കിൽ കടലിന്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹൈതാനടക്കം മത്സ്യങ്ങളടക്കം ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഫദ്ലുൽ ആലിമി അലൽ ആബിദി
അതുപോലെ തന്നെ ഒരു വിജ്ഞാനമുള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഏത് രൂപത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഖമറിന്റെ ഫദ്ല് പ്രകാരമാണ്, ഒരു പൂർണ്ണ ചന്ദ്രന്റെ ഫദ്ല് പ്രകാരമാണോ മറ്റിതര നക്ഷത്രങ്ങളിൽ നിന്ന്, അതുപോലെയായിരിക്കും. ഇത്രത്ര പ്രാധാന്യമാണ്, ഫളാഇലുകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട, മനുഷ്യനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ മനുഷ്യന്റെ അഥവാ ഇൽമു തേടുന്ന അറിവുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന ചില കാര്യങ്ങളാണ്. ശരി, ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് കാരണം ചിലപ്പോൾ കുറച്ച് ഉറക്കം വരും. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഉറക്കം വരുന്ന ആളുകൾ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം, മുഖം കഴുകിയിട്ട് വന്നിട്ടിരിക്കണം, അല്ലെങ്കിൽ സ്ഥലത്തുനിന്ന് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാം, വേറൊരു സ്ഥലത്തിരിക്കാം. അത് സുന്നത്തിൽപ്പെട്ടതാണ്. ഉറക്കം വന്നാൽ എന്ത് ചെയ്യാം, എഴുന്നേറ്റിട്ട് സ്ഥലം മാറിയിരിക്കാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്, ആ നോട്ടില് ആദാബു ത്വാലിബുൽ ഇൽമ് നേടുന്ന ഒരു വിദ്യാർത്ഥിയുടെ മര്യാദകൾ അവൻ പാലിച്ചിരിക്കേണ്ടുന്ന ചില ആദാബുകൾ, മര്യാദകളാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഇൻഷാല്ലാ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ദീൻ പഠിക്കുന്നവരാണെങ്കിൽ ദീൻ പഠിക്കുന്ന ആളുകളുടെ പ്രത്യേകതകളും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവർ പാലിക്കേണ്ടുന്ന മര്യാദകളും നമ്മൾ പാലിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തേത് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ചില പോയിന്റ്സ് ആണ്. അതിലൊന്നാമത്തേത് ഇഖ്ലാസു നിയ്യത്തി ലില്ലാഹി തആല, നമ്മളുടെ നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കണം, തനിച്ചാക്കണം. അതിലൊരു കളങ്കം കടന്നു വരാൻ പാടില്ല. നമ്മളുടെ മനസ്സ്, ആ മനസ്സ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതായിരിക്കണം. ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ കടന്നു വരാൻ പാടില്ല. അഥവാ പരിപൂർണമായി റബ്ബിലേക്ക് അവന്റെ മനസ്സ് സമർപ്പിച്ചിരിക്കണം. എന്തെങ്കിലും ഭൗതികപരമായ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ താൻ അറിയപ്പെടുന്ന, ജനങ്ങൾ തന്നെ ഒരു സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് വരണം, ഞാൻ കടന്നു വരുന്ന സദസ്സുകളിൽ ആദരിക്കപ്പെടണം, ഇങ്ങനെ പല നിലക്കും ചിലപ്പോൾ നമ്മളുടെ മനസ്സുകളിൽ എന്ത് ചെയ്യും, നിയ്യത്തുകൾ മാറിപ്പോകാൻ കാരണമാകുന്ന നിലയിലേക്ക് തെറ്റിപ്പോകാൻ ചാൻസുണ്ട്. എന്നാൽ ഇൽമു തേടുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിയ്യത്ത് ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുള്ള, ചിലരെങ്കിലും മനപ്പാഠമാക്കിയിട്ടുള്ള ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇമ്രിയ്യിം മാ നവ. വളരെ സുപ്രധാനമായ ഹദീസാണ്. അഥവാ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യൻ എന്തുദ്ദേശിച്ചോ അത് അവനുണ്ടായിരിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭൗതിക ലക്ഷ്യങ്ങളാണെങ്കിൽ, ആദരവാണെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ലഭിക്കാനില്ല. അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, പറയപ്പെടുകയാണ്, ഇന്ന ഫുലാനൻ അമില മുവത്തഅ മിസ്ല മുവത്തഇക, ഒരാള്, ഇപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ മുവത്ത എന്നുള്ള ഗ്രന്ഥം, ഒരാള് താങ്കളുടെ മുവത്ത പോലെ ഒരു മുവത്ത രചിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതുന്നുണ്ട്, താങ്കളുടെ മുവത്ത പോലെ, താങ്കളുടെ ഗ്രന്ഥം പോലെ ഒരു മുവത്ത അദ്ദേഹവും രചിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? അദ്ദേഹം പറയുകയാണ്,
ശരിയാണ്, ആളുകൾ മുഖപ്പെഴുതുന്നുണ്ട്, ഞാനും മുഖപ്പെഴുതുന്നുണ്ട്. എന്നാലോ എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ളത് അത് അവശേഷിക്കും. കണ്ടോ, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി എന്താണോ ഉള്ളത് അതാണ് അവശേഷിക്കുക. ബാക്കിയുള്ളതൊക്കെ എന്ത് സംഭവിക്കും? ഒന്നല്ലെങ്കിൽ പാതിയിൽ അവസാനിച്ചു പോകും, അതല്ലെങ്കിൽ ലക്ഷ്യം കാണാതെ തകർന്നു പോകും, അതല്ലെങ്കിൽ അത് വലിയ നഷ്ടമായി തീരും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണോ നമ്മളുടെ ചെറുതും വലുതുമായ മുഴുവൻ കർമ്മങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം എപ്പോഴും വളരെ മഹത്തരമായിരിക്കും, അതൊരു പക്ഷെ ചെറുതാണെങ്കിലും വളരെ വലുതായിരിക്കും. അപ്പോ പല പണ്ഡിതന്മാരെയും ബന്ധപ്പെട്ട് വളരെ വലിയ ഗ്രന്ഥങ്ങൾ അവർ രചിച്ചത് അവരുടെ സിയറുകളിൽ ചരിത്രങ്ങളിലൊക്കെ പരാമർശിക്കപ്പെടുന്നത് കാണുവാൻ സാധിക്കും. വളരെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ നമ്മൾക്കൊക്കെ ചിന്തിച്ചുപോലും ആലോചിച്ചുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ വളരെ വലിയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പല മേഖലകളിലും പലതുമായി ബന്ധപ്പെട്ടു പല പണ്ഡിതന്മാരോടും അത് ചോദിക്കപ്പെട്ടു, എന്താണ് അത്തരത്തിൽ ആ ഗ്രന്ഥങ്ങളൊന്നും അത്ര കണ്ട് സ്വീകാര്യമായി തീരാതെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീർന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവരുടെയും മറുപടി ഇതായിരുന്നു എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി എന്താണോ പ്രവർത്തിച്ചത് അത് അവശേഷിക്കുമെന്നാണ്. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ എത്ര എത്ര ഗ്രന്ഥങ്ങളാണ് പല മേഖലകളിലും എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ചില ഗ്രന്ഥങ്ങൾ പ്രത്യേകമായി എടുത്ത് പരാമർശിക്കപ്പെടും. ഒരുപാട് ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ എഴുതപ്പെട്ടിട്ടുണ്ടായി, രചിക്കപ്പെട്ടിട്ടുണ്ടായി. പക്ഷെ ചില കിതാബുകൾ എന്ത് ചെയ്യും? പ്രത്യേകമായി അറിയപ്പെടും, പ്രത്യേകമായ ആളുകൾ അവലംബിക്കും, പ്രത്യേകമായ ആളുകൾ അതിനെ ശ്രേഷ്ഠത കൊടുക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ ആ കിതാബ് വായിച്ചോ ആ കിതാബ് വായിച്ചോ എന്ന് പറയും. ചിലപ്പോൾ ആ ഗ്രന്ഥത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വേറുള്ളതിനുണ്ടാവും. പക്ഷേ അത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും. അതിന്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം പണ്ഡിതന്മാർ പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി രചിക്കപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിയ്യത്തിനെ പരിഗണിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാക്കി തീർത്തതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇബ്നു ഖയ്യിം റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാണാം, നമ്മളൊക്കെ ചിലപ്പോ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ആളുകളുടെ സ്വീകാര്യത കിട്ടാനോ ജനങ്ങൾക്കിടയിൽ നല്ല ഒരു പേര് സമ്പാദിക്കാനോ ജനങ്ങൾ എന്നെ കുറിച്ച് മതിപ്പ് പറയാനോ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യും. എന്നിട്ട് പലപ്പോഴും എന്താ സംഭവിക്കുക? ജനങ്ങളുടെ മനസ്സുകളിൽ സ്വീകാര്യതയും അസ്വീകാര്യതയൊക്കെ നൽകുന്നത് ആരാ? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബ് വിചാരിക്കണം അവൻ ചെയ്ത പ്രവർത്തനത്തിന് ജനങ്ങളൊന്നും മതിപ്പ് കൊടുക്കണ്ട എന്ന് റബ്ബ് വിചാരിച്ചാലോ കിട്ടൂല. അത് പോരാട്ടോ എന്താ സംഭവിക്കാം? ഇവന് നാളെ പരലോകത്ത് ശിക്ഷയും ലഭിക്കും. നേരെ മറിച്ച് ഒരാൾ റബ്ബിന് വേണ്ടി പ്രവർത്തിച്ചു, ജനങ്ങളുടെ സ്വീകാര്യത പരിഗണിച്ചില്ല, എന്താ സംഭവിക്കാം? കാരണം മനസ്സുകളിൽ തൃപ്തിയും അതുപോലെ തന്നെ സ്വീകാര്യതയും ഒക്കെ നൽകുന്ന ആ റബ്ബ് ആ മനുഷ്യന് ഇവിടെയും സ്വീകാര്യത നൽകും, നാളെ പാരത്രിക ലോകത്തും എന്ത് ചെയ്യും? അവന് പ്രതിഫലം കൊടുക്കുമെന്നാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയുക, നമ്മളുടെ ഏത് സൽക്കർമ്മമായിക്കൊള്ളട്ടെ അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. നിയ്യത്ത് ശുദ്ധമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ ഏറ്റവും പ്രയാസമുള്ളതുമാണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നിയ്യത്തുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പള്ളിയിൽ ഒരാളെ നിശ്ചയിക്കുമായിരുന്നു എന്ന് വരെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അഥവാ ഞാൻ ഗവർണറായി സ്ഥാനമേറ്റെടുത്താൽ നിയ്യത്തിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പള്ളികളിൽ ഞാൻ ഓരോ വ്യക്തിയെ ഓർമ്മ ഇരുത്തുമായിരുന്നു, നിശ്ചയിക്കുമായിരുന്നു. അയാളുടെ ഉത്തരവാദിത്വം എന്താ? ജനങ്ങളോട് നിയ്യത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുക, ജനങ്ങളോട് നിയ്യത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, നിയ്യത്തിലേക്ക് അത് ശുദ്ധീകരിക്കാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, ഇതിനൊക്കെ വേണ്ടി ഒരാളെ നിശ്ചയിക്കുമായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ
പണ്ഡിതന്മാരിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നിയ്യത്ത് എപ്പോഴും ശുദ്ധമായിരിക്കണം, അതിൽ കളങ്കമോ കാപട്യമോ കടന്നു വരരുത് എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ള എടുത്തു ഉദ്ധരിച്ച രണ്ടാമത്തെ കാര്യം, റഫ്ഉൽ ജഹ്ലി അൻ നഫ്സിഹി വഗൈരിഹി, ജഹലിനെ ഉയർത്തുക സ്വന്തത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും. ഇതൊരു പഠിതാവിന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണ്. അവന്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണ് എന്റെ അജ്ഞത അത് മാറണം, എനിക്ക് എന്റെ റബ്ബിനെ സംബന്ധിച്ച് പഠിക്കണം, അതുപോലെ തന്നെ എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ വിഷയങ്ങളിൽ ചെന്ന് ഞാൻ അകപ്പെട്ടു പോകരുത്, അതിന്റെയൊക്കെ പേരിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ദീൻ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ വിശേഷിക്കുന്ന പോലെ ഫിത്ന എന്ന് പറഞ്ഞാൽ പരസ്പരം ആളുകൾ വാളുകൾ എടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട് യുദ്ധം ചെയ്യുക, പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക, ഇതാണോ ഫിത്ന? ഇത് മാത്രമല്ല ഫിത്ന. ഫിത്ന എന്ന് പറഞ്ഞാൽ ആശയപരമായി നടക്കുന്ന പല ഫിത്നകളും മനുഷ്യന്മാരുടെ ദീനിൽ നിന്ന് തന്നെ പുറത്താക്കി കളയുന്ന നിലക്കുള്ള പല പ്രചരണങ്ങളും പല ആശയങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ അതിന്റെ ചില ശുഭഹാസ്യങ്ങളിൽ പെട്ടുപോയി അങ്ങനെ അതിൽ തന്നെ തുടർന്ന് മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? അത് ജഹലാണ്. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹു അദ്ദേഹം നാല് അടിസ്ഥാനപരമായ സബബുകൾ എണ്ണി പറയുന്നുണ്ട് ജഹലിന്റെ, പിന്നെ ഫിത്നയിൽ അകപ്പെടുന്ന നാല് അടിസ്ഥാന കാരണങ്ങൾ. അതിലൊന്നാമത് അദ്ദേഹം എണ്ണുന്നത് അൽ ജഹലു, അത് അജ്ഞതയാണ്, അറിവില്ലായ്മയാണ് ഒരു മനുഷ്യൻ ഫിത്നയിൽ അകപ്പെടാനുള്ള അടിസ്ഥാനപരമായ കാരണം. അപ്പൊ ആ അജ്ഞതയിൽ നിന്ന് എനിക്ക് എന്നെ രക്ഷപ്പെടുത്തണം. ജനങ്ങൾക്കിടയിൽ അബദ്ധങ്ങളും വിശ്വാസ വൈകല്യങ്ങളും പലതരത്തിലുള്ള ഹറാമുകളും അരങ്ങേറുമ്പോൾ ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ചുകൊണ്ട് ഹക്കിനെ സ്വീകരിച്ച് യഥാർത്ഥ രൂപത്തിൽ റബ്ബു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും കൽപ്പിച്ച ആ പാതയിലൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് ശരിയായ വിജ്ഞാനം കൂടിയേ തീരും. ആ വിജ്ഞാനം കരസ്ഥമാക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നിൽ നിന്ന് എന്റെ ജഹലിനെ നീക്കാൻ വേണ്ടി പ്രയത്നിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ സഹോദരന്മാർ ശരിയായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന പോലും എന്താണെന്നറിയാതെ നമ്മളുടെ കൂടെ കൂട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം നാമധാരികളായ പല ആളുകളും അവരിൽ നിന്നും ഈ ജഹലിരിക്ക് നീക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കുക, തിരിച്ചറിയുക, എന്നിട്ട് ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ഇതാണ് രണ്ടാമത്തേത് അദ്ദേഹം എണ്ണി പറയുന്ന പോയിന്റ്. മൂന്നാമത്തേത് അദ്ദിഫാഉ അനി ശരീഅത്തിൽ, ശരീഅത്തിൽ നിന്ന് ദിഫാ ചെയ്യുക, ഉദ്ദേശിക്കുന്നത് ശരീഅത്തിനെ തൊട്ട് ദിഫാ ചെയ്യുക, അഥവാ നമ്മളുടെ ഇസ്ലാമിനെതിരെ കടന്നു വരുന്ന പല ആരോപണങ്ങളും പല അപവാദങ്ങളും പറഞ്ഞു വരത്തുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ അതിനെതിരെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇൽമു കൂടിയേ തീരൂ. നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മളുടെ ശരീരത്തെക്കാളുപരി നമ്മളുടെ മക്കളും നമ്മളുടെ ഉപ്പയും ഉമ്മയും ഇവരെക്കാളൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ എത്രയെത്ര കാര്യങ്ങളാണ് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെന്നറിയാം. പല ആളുകളും പല അപവാദ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ യഥാസ്ഥിതി എന്താണ് എന്നും ശരിയായ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയില്ല എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? പലതരത്തിലുള്ള പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ശരിയായ വിജ്ഞാനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സൗബാൻ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യൂശികുൽ ഉമമു അൻ തദാഅ അലൈക്കും كما تداعى الاكله الى قصعتها
ഭക്ഷണ തളികയിലേക്ക് ഭക്ഷണം കഴിക്കാൻ ആളുകൾ ആർത്തിരമ്പി വരുന്നതുപോലെ ഈ സമുദായത്തിലേക്ക് ഇതിനെതിരെ ആളുകൾ ഇറങ്ങിപ്പിരിക്കുമെന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചും ഇതിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും സംബന്ധിച്ചും എതിരിടാനും അതിനെതിരെ സംസാരിക്കാനും ഒക്കെ ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരും. ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഏത് പിന്നെ ആശയം നോക്കിയാലും അതിന്റെയൊക്കെ പ്രധാന ശത്രു ആരായി